കർണാടകയിലെ അങ്കോലയിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനെക്കുറിച്ച് നിർണായക സൂചന. ലോറി പുഴയിൽ വീണിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു. ലോറി കിടക്കുന്ന പുതിയ ലൊക്കേഷൻ കണ്ടെത്തി. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇക്കാര്യം 24നോട് സ്ഥിരീകരിച്ചു. ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അത് ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു. അവിടെയാണ് ഇപ്പം ആ സ്പോട്ടിലാണ്. അതിനോടനുബന്ധിച്ച് ആ സ്പോട്ട് എക്സാക്ട്ലി ആ സ്പോട്ട് ആയിരിക്കില്ല. ജി പി എസ് സിഗ്നലിൽ ഇത് ഒഴുകിയൊന്നും പോയിട്ടില്ല എന്നാണ് കാണുന്നത്. കാരണം ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. വെള്ളത്തിലാണെങ്കിൽ ഒഴുകിയാണ്. റോഡിലെ ഈ മറുവശത്താണ്, ഈ വലതുവശം ഇടതുവശത്താണ്. ഈ ഇവിടുന്ന് വടക്കു നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതുവശത്താണ് നദിയുള്ളത്. പക്ഷെ ഈ നദിയുടെ അപ്പുറത്തല്ല, ഇപ്പുറ സൈഡിലാണ് ഇപ്പൊ ലൊക്കേഷൻ കാണിക്കുന്നത്. നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വന്ന് ഇതിന്റെ പുറത്ത് വീണതായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു കളക്ടർ. ജില്ലാ കളക്ടറോട് ഞാൻ ഇപ്പൊ സംസാരിച്ചു. മാഡം പറഞ്ഞത് ഇപ്പൊ തന്നെ അവർ അവിടെ പരിശോധന തുടങ്ങിയുണ്ട്. അവിടെ കുഴിച്ച് പരിശോധിക്കാൻ പോകുന്നു. അതുകൂടാതെ 20 മീറ്റർ താഴ്ചയുള്ള മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയമുണ്ട്. അരുൺ പൂപ്പറമ്പ, സമീർ സി മുഹമ്മദ്, സജോ ദേവസെ എന്നിവർ. ആദ്യം സമീർ സി മുഹമ്മദിലേക്ക്. സമീർ, ഇപ്പോൾ മന്ത്രി നമ്മളെ അറിയിച്ചിട്ടുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഒപ്പം ലോറി പുഴയിലേക്ക് വീണിട്ടില്ല എന്നൊരു നിഗമനം കൂടിയുണ്ട്. കാരണം ഇതിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടെത്തുമ്പോൾ ആ തരത്തിലേക്കുള്ള സൂചനകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിലായി ഏത് തരത്തിലാണ് തെരച്ചിൽ നടക്കുന്നത് എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അനുജ, ഈ ലോറി ഒഴുക്കിൽപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്. അതിൻ്റെ ജി പി എസ് പരിശോധിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒഴുക്കിൽപ്പെട്ടിട്ടില്ല, പുഴയിലേക്ക് ഈ വാഹനം എത്തിയിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അത് വളരെ ശുഭകരമായ ഒരു വാർത്തയാണ്. പ്രത്യേകിച്ചും അത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അത്തരത്തിലുള്ള പരിശോധനകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെയേറെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളാണ് അവിടെ പുരോഗമിക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയും. അർജുനുള്ള ലോറി വാഹനം കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരും പങ്കുവയ്ക്കുന്നത്. നാവികസേനയുടെ 8 അംഗ യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള പരിശോധന പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങളും അവിടെ എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന പുരോഗമിക്കുന്നുണ്ട്. പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ഒക്കെയുള്ള സംഘങ്ങളും അവിടെ ഈ പരിശോധനയുടെ ഭാഗമാവുന്നുണ്ട്. കാലാവസ്ഥ ഒരു പ്രതികൂലമാവുന്ന സാഹചര്യമുണ്ട്. അതാണ് ഈ പ്രവർത്തനങ്ങളെ മന്ദീപിപ്പിക്കുന്നത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. നേരത്തെ ജില്ലാ കളക്ടർ അർജുൻ്റെ വീട്ടിലെത്തി അർജുൻ്റെ ബന്ധുക്കളുമായി സംസാരിച്ചു. അവിടുന്ന് ഇതുവരെയും ലഭ്യമായ വിവരങ്ങൾ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ശുഭവാർത്ത ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ജില്ലാ കളക്ടറും പങ്കുവെക്കുന്നത്. അത്യാഹിതമൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷ ജില്ലാ കളക്ടറും പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ അർജുൻ്റെ ബന്ധുക്കൾ, അതായത് മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരനും അതുപോലെ തന്നെ ഭാര്യയുടെ സഹോദരനുമൊക്കെ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്, കർണാടകയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അവരുമായി കുടുംബവും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും ബന്ധപ്പെടുന്നുണ്ട്. പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും നമ്മോട് പങ്കുവയ്ക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാകുന്നത് തുടർച്ചയായിട്ടുള്ള മഴയും അതുപോലെ തന്നെ അവിടെ മണ്ണിടിച്ചിലും വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്. അവിടെ തിരയാനോ അത് അത്തരത്തിലുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരും, അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് അനുജ. സമീർ, ഇതിൽ കുടുംബാംഗങ്ങളുമായി അവിടെ നിന്ന് ആരെങ്കിലും അധികൃതർ ബന്ധപ്പെടുന്നുണ്ടോ? ഇപ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധികളോ അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ? അവർക്ക് ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കർണാടകയിൽ ഉള്ളത് അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ അർജുൻ്റെ അളിയനുമാണ്, ഭാര്യയുടെ സഹോദരനും. അത് രണ്ടു പേരാണ് അവിടെ ഉള്ളത്. അവരും ഈ കുടുംബവുമായി, അതായത് വീട്ടിലുള്ളവരുമായി കൊണ്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അച്ഛൻ, അമ്മ, ഭാര്യ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ ആ സമയത്തേക്ക് തന്നെയാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ഈ വീട്ടിലേക്ക് എത്തിയത്. അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ വീട്ടുകാരെ സന്ദർശിച്ച് കാര്യങ്ങളെല്ലാം തന്നെ തേടി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഇറങ്ങിയത്. ജില്ലാ കളക്ടറുമായി സംസാരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആ കുടുംബം സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ ജില്ലാ കളക്ടർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയുള്ള തിരച്ചിൽ നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. നാവികസേനയുടെയും അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങളുമായി എത്തിയിട്ടുണ്ട്. മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള തിരച്ചിലാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മന്ദഗതിയിലായിരുന്നു കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേരള സർക്കാർ ഇടപെടുന്നു. കർണാടക സർക്കാർ അതിൽ കാര്യമായി തന്നെ ഗൗരവത്തോടു കൂടി വിഷയം കൈകാര്യം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നാവികസേന ഉൾപ്പെടെ അവിടേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്തായാലും രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമാവുന്നതാണ് അവിടുത്തെ തിരച്ചിലിനെ ബാധിക്കുന്നത്. മറ്റു വിധത്തിലുള്ള ഒരു
ഏതെങ്കിലും വിധത്തിൽ ഒരു മന്ദഗതിയിലായി എന്ന് പറയാനാകില്ല എന്നുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറും പറയുന്നത്. അവിടെ ഉത്തര കന്നഡ ജില്ലാ കളക്ടറുമായിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൂടിയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കോഴിക്കോട് ജില്ലാ കളക്ടർ നമ്മെ അറിയിക്കുന്നത്. അനുജ, ഇതിൽ തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു എന്നുള്ള ആ പരാതി, അതൊക്കെ മാധ്യമങ്ങളുടെ മുന്നിലും കുടുംബം വ്യക്തമാക്കിയതാണ്. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ഇവിടെ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നൊക്കെ അതിൽ ഗതാഗത മന്ത്രിയുടെയും ഒക്കെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശക്തമായൊരു സമ്മർദ്ദം അങ്ങോട്ടേക്ക് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? മഴയുടെ അവസ്ഥ എങ്ങനെയാണെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇടവിട്ട് ശക്തമായ മഴ ലഭിക്കുന്നു. ആ മഴയുടെ പശ്ചാത്തലത്തിൽ, ഇങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുന്നത്. മറ്റു തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടറായിട്ടുള്ള ജില്ലാ കളക്ടർ, കോഴിക്കോട് ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ മണ്ണ് ഒലിച്ചിറങ്ങുകയും ആ കുന്ന് ഇടിച്ച് ആ ഇടിച്ചിലിൻ്റെ ഒപ്പം തന്നെ ശക്തമായ വെള്ളം, മലവെള്ളപ്പാച്ചിലും ഉണ്ടാകുന്നു. ആ വെള്ളത്തിൽ ഈ വാഹനവും ഈ വ്യക്തിയും ഒക്കെ ഒഴുകിപ്പോയിരിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അല്പസമയം മുമ്പാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അക്കാര്യം തന്നെ വിശദമായിട്ട് പരിശോധിച്ചു എന്നും ഈ ഒഴുക്കിലേക്ക് ഈ വാഹനം എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നത് അത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇനി ഈ മണ്ണിനടിയിൽ, അതായത് ഏകദേശം ഒരു 5 ആൾ പൊക്കത്തിൽ മണ്ണ് ഇപ്പോഴും അവിടെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ആഴത്തിലുള്ള പരിശോധന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ള കാര്യം സംശയത്തിലാണ്. എന്നിരുന്നാലും അത് അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരെയും അവിടെ കൊണ്ടുവന്നുകൊണ്ട് അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കൂടി നീങ്ങും എന്ന കാര്യം കൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചതായി കോഴിക്കോട് ജില്ലാ കളക്ടർ നമ്മെ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ദ്രുതഗതിയിൽ തന്നെ അവിടുത്തെ പരിശോധന പുരോഗമിക്കും, വളരെ വേഗത്തിൽ തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ് നമ്മോട് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. ഏതായാലും വളരെ ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്.